ിയർ സ്റ്റുഡൻസ് ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി ടോപ്പിക് ബാക്ക് ബോൺ നെറ്റ്വർക്ക് ബാക്ക് ബോൺ നെറ്റ്വർക്ക് അലൌസ് സെവറൽ ലാൻസ് ടു ബി കണക്റ്റഡ് യൂസിങ് സം കണക്റ്റിംഗ് ഡിവൈസസ് അതായത് കുറച്ച് ഡിവൈസുകൾ യൂസ് ചെയ്ത് ഒരുപാട് ലാൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാക്ക് ബോൺ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് എന്നെ ബാക്ക് ബോൺ നെറ്റ്വർക്ക് നോ സ്റ്റേഷൻ ഈസ് ഡയറക്ട്ലി കണക്ട് ടു ദി ബാക്ക് ബോൺ ഈ ബാക്ക് ബോൺ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈസും ഡയറക്റ്റായിട്ട് ഈ ബാക്ക് ബോണുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല ണക്റ്റ് ചെയ്യത്തില്ല ഇത് സ്റ്റേഷൻസ് ആർ പാർട്ട് ഓഫ് എ ലാൻ അപ്പോൾ ഈ ഈ ഡിവൈസുകൾ അല്ലെങ്കിൽ സ്റ്റേഷൻസുകളൊക്കെ എന്തിൻ്റെ പാർട്ടായിരിക്കും ലാൻ എന്ന് പറയുന്നത് ലാൻ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൻ്റെ പാർട്ടുകൾ ആയിരിക്കും അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റേഷൻസുകൾ ഉണ്ടാകും ഈ സ്റ്റേഷൻസ് ഡയറക്റ്റായിട്ട് ഈ ബാക്ക് ബോണുമായിട്ട് കണക്റ്റഡ് അല്ലായിരിക്കും അത് ബാക്ക് ബോൺ കണക്ട് ദി ലാൻസ് അപ്പോൾ ബാക്ക് ബോണുമായിട്ട് എന്താണ് കണക്ട് ചെയ്യുന്നത് ഒരു ലാൻ ആയിരിക്കും ഒരു ലാൻ വഴി കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിവൈസുകൾ ഡയറക്റ്റ് ഈ ബാക്ക് ബോണുമായിട്ട് ഈ സ്റ്റേഷൻസ് ിന് കണക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കില്ല ത്രൂ ലാൻസ് വഴിയായിരിക്കും ഈ സ്റ്റേഷൻസുകളൊക്കെ ബാക്ക് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ദ ബാക്ക് ബോൺ ഈസ് ഇറ്റ്സ് എൽഫ് എ ലാൻഡ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതൊരു ലാൻഡ് തന്നെയാണ് യൂസ് എ ലാൻഡ് പ്രോട്ടോക്കോൾ സച്ച് ഇതെർനെറ്റ് അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ലാൻഡ് പ്രോട്ടോക്കോളാണ് ഇതെർനെറ്റ് ഈച്ച് കണക്റ്റിൻ ടു ദി ബാക്ക് ബോൺ ഈസ് ഇറ്റ് സെൽഫ് അൻ അതർ ലാൻ അപ്പം ഒരു 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 സ്റ്റേഷനിലുള്ള ഒരു പത്ത് സിസ്റ്റം ലാനുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ആ ലാൻഡ് ബാക്ക് ബോണുമായി കണക്റ്റഡാണ് ദെൻ മറ്റൊരു സ്റ്റേഷൻ ഈ ലാനുമായി കണക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എത്ര ബാക്ക് ബോൺ ആയിരിക്കും ഓൾദോ മെനി ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ബാക്ക് ബോൺ ദി ടു മോസ്റ്റ് കോമൺസ് ആർ ബസ് ആൻഡ് സ്റ്റാർ അപ്പം ഒരുപാട് ഡിഫറെൻറ്റ് ആർക്കിടെക്ചേഴ്സുകൾ ഈ ബാക്ക് ബോണിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ആർക്കിടെക്ചേഴ്സാണ് ബസ്സും സ്റ്റാറും ബസ് ബാക്ക് ബോൺ ഇന്നെ ബസ് ബാക്ക് ബോൺ ദി ടോപ്പോളജി ഓഫ് ദി ബാക്ക് ബോൺ ഈസ് എ ബസ് അപ്പോൾ ബസ് ബസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ബസ്സിൻ്റെ ടോപ്പോളജി പഠിച്ചിട്ടുള്ളതാണ് അപ്പം ബാക്ക് ബോണിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്ന ഏത് മോഡലായിരിക്കും ബസ് ടോപ്പോളജി ആയിരിക്കും ദി ബാക്ക് ബോൺ ഇൻ സെൽഫ് ക്യാൻ യൂസ് വൺ ഓഫ് ദി പ്രോട്ടോകോൾ ദാറ്റ് സപ്പോർട്ട് എ ബസ് ടോപ്പോളജി സെറ്റേസ് ടെൻ ബെയ്സ് ഫൈവോ ടെൻ ബെയ്സ് ടു അപ്പോൾ അത് കുറച്ച് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക ഈ പിന്നെ ബസ് ടോപ്പോളജീനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസുകൾ എന്താണ് ടെൻ ബൈസ് ഫൈവും അല്ലെങ്കിൽ ടെൻ ബൈസ് ടു എന്നും പറയുന്നത് ബസ് ബാക്ക് ബോൺസ് ആർ നോർമലി യൂസ്ഡ് യൂസ്ഡേഴ്സ് എ ഡിസ്ട്രിബ്യൂഷൻസ് ബാക്ക് ബോൺ ടു കണക്ട് ഡിഫറെൻറ്റ് ബിൽഡിംഗ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈച്ച് ബിൽഡിംഗ് ക്യാൻ കോംപ്രമൈസ് ഐദർ എ സിംഗിൾ ലാൻസ് ഓർ അനദർ ബാക്ക് ബോൺ അതായത് ഒരു ബസ് ബാക്ക് ബോൺസ് എന്ന് വെച്ചാൽ എന്താണ് ബാക്ക് ബോൺ ടു കണക്ട് ഡിഫറെൻറ്റ് ബിൽഡിങ്ങിന് ഒരു ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് ബിൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഈ ബസ് ബാക്ക് ോൺ യൂസ് ചെയ്യുന്നത് ഓക്കെ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് എ ബെ ബസ് ബാക്ക് ബോൺ ഈസ് വൺ ദാറ്റ് കണക്ട് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഫ്ലോർ ബിൽഡിംഗ് ഓൺ എ ക്യാമ്പസ് ഈച്ച് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് യൂഷ്വലി യൂസ് എ സിംഗിൾ ലാൻഡ് ഈച്ച് മൾട്ടിപ്പിൾ ഫ്ലോർ ബിൽഡിംഗ് ഹാസ് എ ബാക്ക് ബോൺ ദറ്റ് കണക്ട് ഈച്ച് ലാൻ ഓൺ എ ഫ്ലോർ അപ്പോൾ അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് പത്ത് ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കുക ഈ പത്ത് ഫ്ലോറിലും ഉള്ള ഡിവൈസുകളെല്ലാം ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു പത്ത് ഡിവൈസ് ഉണ്ട് അതിനെയെല്ലാം ലാണുമായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ഒരു പത്ത് ഡിവൈസ് ഉണ്ട് അവിടെ ഒരു ലാൻഡ് കണക്ഷൻ യൂസ് ചെയ്യുന്നു ദെൻ ഈ ടോട്ടൽ പത്ത് ഫ്ലോറിലുള്ള ലാനുകളെയെല്ലാം ഈ ബാക്ക് ബോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബസ് സ്റ്റോപ്പോളജിയാണ് ബസ് ബാക്ക് ബോൺ ക്യാൻ ഇൻ്റർ കണക്ട് ദീസ് ലാൻസ് ആർ ബാക്ക് ബോൺ ഫിഗർ ഫിഫ്റ്റീൻ ട്വൽവ് ഷോസ് ആണ് അതായത് ഈ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും എന്താണ് ബസ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അപ്പോൾ നോക്കുക ലാൻ ആണ് ഇപ്പോൾ ഇവിടെ ടോട്ടൽ വൺ ടു ത്രീ ഫോർ ഫോർ ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഫോർ ഫ്ലോറിലും ഉള്ള ലാൻ ലാൻ വൺ ടു ത്രീ ഫോർ നാല് ലാനുകളുണ്ട് ഈ നാല് ലാനുമായിട്ട് പത്ത് ഡിവൈസ് കണക്റ്റഡാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഈ ലാനിനെ ബാക്ക് ബോണുമായി കണക്ട് ചെയ്യുന്ന ഏതു വഴിയാണ് ബസ് ബാക്ക് ബസ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ കേബിൾ ഉണ്ടാകും ആ കേബിളിലോട്ടായിരിക്കും എല്ലാം ലോക്കൽ കണക്ഷൻസ് ലാൻസിൻ്റെ കണക്ഷൻസ് വരിക അപ്പോൾ നോക്കിയേ ത്രൂ ബ്രിഡ്ജ് വഴി ആണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബസ്സുമായിട്ട് ബസ് കേബിളുമായിട്ട് കണക്ട് ചെയ്യാൻ ബ്രിഡ്ജ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ലാൻ ഒരു ബ്രിഡ്ജ് വഴി നമ്മുടെ ബാക്ക് ബോണുമായി കണക്റ്റഡ് ആണ് എന്നാൽ സെക്കൻഡ് ഫ്ലോറിലുള്ളത് ബാക്ക് ബ്രിഡ്ജ് വഴി ബാക്ക് ബോണുമായിട്ട് കണക്ടഡ് ആണ് തേർഡ് ഫ്ലോർ ഫോർ ഫ്ലോറിലുള്ള ലാൻഡ് കണക്ഷൻസ് ബ്രിഡ്ജ് വഴി നമ്മുടെ ബാക്ക് ബോണുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ബസ്സിന്റെ ടോപ്പോളജി മോഡലാണ് അതുകൊണ്ടാണ് ഇതിനെ ബസ് ബാക്ക് ബോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ സ്റ്റേഷൻ്റെ ലാൻഡ് ന്യൂട്രൂ സെൻ്റർ ഫ്രെയിം ടു അനദർ സ്റ്റേഷൻ ദി സെയിം ലാൻഡ് ദി കറസ്പോണ്ടിങ് ബ്രിഡ്ജ് ബ്ലോക്ക് ി ഫ്രെയിം ദി ഫ്രെയിം നെവർ റീച്ചസ് ദി ബാ ബാക്ക് ബോൺ അപ്പം ഇവിടെ ഫസ്റ്റ് സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേഷനിലുള്ള പിന്നെ ഫ്ലോറിലുള്ള ഒരു സ്റ്റേഷന് അടുത്ത ഫ്ലോറിലുള്ള ഒരു സ്റ്റേഷനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ എന്താ ചെയ്യുക ഈ ബ്രിഡ്ജ് ബ്ലോക്ക്സ് ദി ഫ്രെയിംസ് ദാറ്റ് ഇത് ഫ്രെയിം നെവർ റീച്ച് ദി ബാക്ക് ബോൺ അപ്പോൾ ബ്രിഡ്ജ് വഴിയായിരിക്കും ഈ കണക്ഷൻ എങ്ങോട്ട് വരിക അടുത്ത ലാനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും ബ്രിഡ്ജ് വഴി അടുത്ത ലാനിലേക്ക് തൊട്ട് മുകളിലുള്ള ഫ്ലോറുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡാണ് അവിടേക്കായിരിക്കും ആ ഒരു സ്റ്റേഷനിലേക്കായിരിക്കും മെസ്സേജ് സെൻഡ് ചെയ്യുക ഹവർ ഇഫ് എ സ്റ്റേഷൻ ന്യൂ ട്യൂസെൻ്റെ ഫ്രെയിം സ്റ്റേഷൻ ഇൻ അനദർ ലാൻ ദി ബ്രിഡ്ജ് പാസസ് ദി ഫ്രെയിം ടു ദിപ്പൊ സപ്പോസ് ഇവിടെ എന്താ ചെയ്യാം ഒരു സ്റ്റേഷൻ ഇൻ അനദർ ലാൻഡ് മറ്റൊരു ലാനിലേക്ക് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക ഇപ്പൊ ലാൻ നീ ടു സെൻ ടു ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ എന്താണ് സ്റ്റേഷൻ ഇൻ എ ലാൻ നീ ടു സെൻ്റെ ടു അനദർ സ്റ്റേഷൻ ദി സെയിം അപ്പം ആദ്യത്തെ ഫ്ലോറിലുള്ള ലാന് ലാനുമായി കണക്റ്റഡ് പത്ത് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക ആ ഫസ്റ്റ് ഫ്ലോറിലുള്ള പത്ത് സിസ്റ്റത്തിൽ ഒന്നാമത്തെ സിസ്റ്റത്തിന് പത്താമത്തെ സിസ്റ്റത്തിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ബാക്ക് ബോണിലേക്ക് വരേണ്ട കാര്യമുണ്ടോ ആ മെസ്സേജ് ഇല്ല അല്ലേ ഡയറക്റ്റ് ബ്രിഡ്ജ് വഴി ആ ബാക്ക് ബോണിൽ ഫസ്റ്റ് സ്റ്റേഷനിൽ തന്നെയുള്ള സംഭവമാണ് അപ്പം അവിടെ നിന്നും ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ടെൻ പത്താമത്തെ സ്റ്റേഷനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും ബാക്ക് ബോണിലേക്ക് വരേണ്ട കാര്യമില്ല ഇനി സപ്പോസ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ലാനിൽ നിന്നും ലാനിൻ്റെ അകത്തുള്ള ഒരു സ്റ്റേഷനിൽ നിന്നും പത്താമത്തെ ഫ്ലോറിലുള്ള ലാനിന്റെ അകത്തുള്ള ഒരു സ്റ്റേഷനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ബാക്ക് ബോൺ വഴി മൂവ് ചെയ്താൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ അതാണ് പറയുന്നത് ഇഫ് എ സ്റ്റേഷൻ നീ ടു സെൻഡ് എ ഫ്രെയിം ടു ദി സ്റ്റേഷൻ ഇൻ അനദർ ലാൻഡ് ദി ബ്രിഡ്ജ് പാസസ് ദി ഫ്രെയിം ടു ദി ബാക്ക് ബോൺ വിച്ച് ഈസ് റിസീവ്ഡ് ബൈ ദി അപ്രോപ്രിയേറ്റഡ് ബ്രിഡ്ജ് ആൻഡ് ഈസ് ഡെലിവേർ ടു ദി ഡെസ്റ്റിനേഷൻസ് ലാൻ ഓക്കെ അപ്പോൾ ബ്രിഡ്ജ് വഴി ബാക്ക് എത്തുന്നു ബാക്ക് ബോൺ വഴി ഏത് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ പത്താമത്തെ സ്റ്റേഷനിലാണെങ്കിൽ പത്താമത്തെ സ്റ്റേഷന്റെ ബ്രിഡ്ജിലേക്ക് ആ മെസ്സേജ് എത്തുന്നു അവിടെ നിന്നും ലാൻ വഴി പത്താമത്തെ അല്ലെങ്കിൽ ഒമ്പതാമത്തെ സ്റ്റേഷനിലേക്ക് ഏത് സ്റ്റേഷനിലേക്കാണോ മെസ്സേജ് സെന്ററിൻ്റെ ആ സ്റ്റേഷനിലേക്ക് മെസ്സേജ് എത്തിച്ചേരുന്നു ഈച്ച് ബ്രിഡ്ജ് കണക്റ്റഡ് ടു ദി ബാക്ക് ബോൺ ഹാസ് എ ടേബിൾ താറ്റ്സ് ടൂൾസ് ദി സ്റ്റേഷൻസ് ഓൺ ദി ലാൻസ് അപ്പോൾ ഓരോ ബ്രിഡ്ജും ഈ ബാക്ക് ബോണുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഓരോ ബ്രിഡ്ജിൻ്റെ കീഴിലുള്ള ലാൻസിലുമായി കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേഷൻസിൻ്റെ ഇൻഫോർമേഷൻസ് മുഴുവൻ ആ ഒരു ടേബിളിൽ ഉണ്ടായിരിക്കും അടുത്തതാണ് സ്റ്റാർ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ദി ലുക്ക് ലൈക്ക് എ സ്റ്റാർ ടോപ്പോളജി ആണ് അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇനി സ്റ്റാർ ബാക്ക് ബോൺ സംസ് കോൾ ഡേ കൊളാപ്സ് ഡോർ സ്വിച്ച്ഡ് ബാക്ക് ബോൺ ദി ടോപ്പോളജി ഓഫ് ദി ബാക്ക്

സ്വിച്ച് വഴി കണക്റ്റഡ് ആയിട്ട് ഒരുപാട് കേബിൾസുകൾ മൂവ് ചെയ്യുന്നുണ്ട് അതൊരു സ്റ്റാർ ബാക്ക് ബോണിൻ്റെ എക്സാമ്പിളാണ് അതുകൊണ്ട് ഇതിനെ എറോണിയോസ്ലി അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ബാക്ക് ബോൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഒരു സ്വിച്ച് ആണ് ഈ സ്വിച്ചുമായിട്ടാണ് ഈ ലാൻസുകളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ് സ്വിച്ച് ആയിട്ടാണ് സ്റ്റാർ ബാക്ക് ബോണെന്നാണ് പറയുക സ്റ്റാർ ബാക്ക് ബോൺസ് ആർ മോസ്റ്റ്ലി യൂസ്ഡസ് എസ് ഡിസ്ട്രിബ്യൂഷൻ ബാക്ക് ബോൺ ഇൻ എ ബിൽഡിംഗ് ഒരു ബിൽഡിൻ്റെ അകത്തെ ഡിസ്ട്രിബ്യൂഷൻ ബാക്ക് ആയിട്ടാണ് ഈ സ്റ്റാർ ബാക്ക് ബോൺ യൂസ് ചെയ്യുന്നത് ഇന്നെ മൾട്ടി ഫോർ ബിൽഡിംഗ് വി യൂഷ്വലി ഫൈൻഡ് വൺ ലാൻ ദാറ്റ് സെർവ്സ് ഈച്ച് പർട്ടിക്കുലർ ഫ്ലോർ എ സ്റ്റാർ ബാക്ക്ബോൺ കണക്റ്റ് ദിസ് ലാൻസ് അപ്പോൾ ഒരു പത്ത് ഫ്ലോർ ഉണ്ടെങ്കിൽ പത്ത് ഫ്ലോറിലുമുള്ള ലാൻസുകളെയെല്ലാം ഈ സ്വിച്ചുമായിട്ടാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ദി ബാക്ക് ബോൺ നെറ്റ്വർക്ക് വിച്ച് ഈസ് ജസ്റ്റ് എ സ്വിച്ച് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ എ ബേസ്മെൻറ്റ് ഓർ ദി ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെപ്പറേറ്റ് കേബിൾസ് ക്യാൻ ട്രൺ ഫ്രം ദി സ്വിച്ചസ് ടു ഈച്ച് ലാ അപ്പം ഒരു ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ഈ ഒരു സ്റ്റാർ ബാക്ക്ബോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ല വെച്ചിരിക്കുന്നത് ആ സ്വിച്ച് കേബിൾ അല്ല സോറി സ്വിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ദ അതിൽ നിന്നും ഒരുപാട് വയേഴ്സുകൾ എത്ര ഫ്ലോറിലുണ്ടോ ആ ഫ്ലോറിലേക്കെല്ലാം മൂവ് ചെയ്തിരിക്കുന്നു ഇഫ് ആൻ ഇൻഡിവിജ്വൽ ലാൻസ് ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജി ഐദർ ദി ഹബ്സ് ഓർ സ്വിച്ച് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ എ ക്ലോസസ്റ്റ് ഓൺ ദി കറസ്പോണ്ടിങ് ഫ്ലോർ ഓർ ഓൾ ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ക്ലോസ് ടു ദി സ്വിച്ച് അപ്പോൾ ഇൻഡിവിജ്വൽ ലാൻസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജിയാണ് അതായത് അടുത്തടുത്തായിരിക്കും ഈ ഫ്ലോറുകളുടെ കണക്ഷനെല്ലാം സെറ്റ് ഒരു ഫിഗറിൽ കാണിക്കാം നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ഫ്ലോറാണെന്ന് വിചാരിക്കുക ഈ ഫോ ആറ് ഫ്ലോറിലും ഓരോ എന്താണ് ഓരോ കമ്പ്യൂട്ടർ ലാബുണ്ടെന്ന് വിചാരിക്കുക ആ കമ്പ്യൂട്ടർ ലാബിലുള്ള എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ലാൻസ് വഴിയല്ലേ അപ്പം ഈ ലാനിൽ നിന്നുള്ള ഒരു കണക്ഷൻ ആയിരിക്കും സ്വിച്ചിലേക്ക് മൂവുന്നത് അപ്പോൾ സ്വിച്ചിൽ നിന്നും നമ്മുടെ ബേസ് ഫ്ലോറിൽ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നമ്മൾ ഈ സ്വിച്ച് സെറ്റ് ചെയ്യുന്നു അതിൽ നിന്നും ഓരോ കേബിൾസ് ഡിഫറെൻ്റ് ഫ്ലോറിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പോൾ ഇതൊരു ലുക്ക് ലൈക്ക് സ്റ്റാർട്ട് ഓപ്പോളജി ആയതുകൊണ്ടാണ് ഇത് െ ബാക്ക് ബോൺ സ്റ്റാർ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കണക്റ്റിങ് റിമോട്ട് ലാൻഡ്സ് അനദർ കോമൺ ആപ്ലിക്കേഷൻ ഫോർ എ ബാക്ക് ബോൺ നെറ്റ്വർക്ക് ഈസ് ടു കണക്ട് റിമോട്ട് ലാൻഡ്സ് റിമോട്ട് ലാൻഡ്സിനെ കണക്റ്റ് ചെയ്യുന്നത് ഇത് വളരെ ബാക്ക് ബോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ ദിസ് ടൈപ്പ് ഓഫ് ബാക്ക് ബോൺ നെറ്റ്വർക്ക് ഈസ് യൂഷ്വലി പിന്നെ കമ്പനി ഹാസ് സവറൽ ഓഫീസ് വിത്ത് ലാൻഡ്സ് ആൻഡ് നീറ്റ് ടു കണക്ട് ദം ഈ ബാക്ക് ബോൺ നെറ്റ്വർക്ക് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പനിക്കാണ് അതായത് ഒരുപാട് ഓഫീസുകളുണ്ട് അവിടെ എല്ലാം ഓഫീസേസിലുള്ള സ്റ്റേഷൻസ് എല്ലാം ലാൻസ് വഴി കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ലാൻസുകളെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ എന്താണ് കണക്ടി റിമോട്ട് ലാൻഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ബാക്ക് ബോൺ നെറ്റ്വർക്കിൻ്റെ ഉപയോഗം വന്നിരിക്കുന്നത് ഇത് കണക്ഷൻ ക്യാൻ ബി ഡൺ ത്രൂ ദി ബ്രിഡ്ജസ് സം ടൈംസ് കോൾഡ് റിമോട്ട് ബ്രിഡ്ജ് അപ്പോൾ ഈ കണക്ഷൻ എങ്ങനെയാണ് വരിക നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കണ്ടായിരുന്നു ഓരോ ലാൻഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ് വഴിയാണ് അല്ലേ ദി ബ്രിഡ്ജ് ആക്ട്സ് കണക്ടി ഡിവൈസസ് കണക്ടിങ് ലാൻഡ്സ് ആൻഡ് പോയിന്റ് ടു പോയിന്റ് നെറ്റ്വർക്ക് അപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ആക്ട് ചെയ്യുന്ന എന്താണ് ഡിവൈസുകളെ കണക്ടി ഡിവൈസസ് കണക്ടിങ് ലാൻഡ്സ് അതായത് ഒരു ലാനിൻ്റെ കീഴിലുള്ള സ്റ്റേഷൻസുകളെല്ലാം കണക്ട് കണക്ട് ചെയ്യണം കൂടാതെ പോയിൻറ്റ് ടു പോയിൻറ്റ് അതായത് നമ്മുടെ ലാനിൽ നിന്നും നമ്മുടെ എന്താണ് ബാക്ക് ബോണിലേക്ക് ഒരു കണക്ഷൻ വരുന്നില്ലേ എൻ്റെ നടുക്ക് ആക്ട് ചെയ്യുന്ന ആളാരാണ് ബ്രിഡ്ജ് ഓക്കെ അപ്പോൾ ഇവിടെ ലീസ്ഡ് ടെലിഫോൺ ലൈൻസ് ഓർ എ ഡി എസ് എൽ ലൈൻസ് ഒക്കെ ഇതിനൊരു ആയിട്ട് പറയുന്നു അതായത് എക്സാമ്പിൾ എന്ന് വെച്ചാൽ കണക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് പോയിൻറ്റ് ടു പോയിന്റ് നെറ്റ്വർക്ക് ഇൻ ദിസ് കേസ് ഓഫ് കൺസിഡറസ് ലാൻഡ് വിതഔട്ട് സ്റ്റേഷൻസ് ദി പോയിൻ്റ് ടു പോയിൻ്റ് ലിങ്ക് ഈ ക്യാൻ യൂസ് പ്രോട്ടോകോൾ സച്ചസ് പി 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 ദി ഫിഗർ ഷോസ് ദി എക്സാമ്പിൾ ഇപ്പോൾ ഈ ഷോസ് ദി എക്സാമ്പിൾ അതായത് ഇവിടെ നോക്കുക ആദ്യത്തെ ലൈൻ മൂന്ന് സ്റ്റേഷൻസ് ലാൻ മൂന്ന് ഫ്ലോറാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ലാൻ വൺ സെക്കൻഡ് ഫ്ലോർ ലാൻ ടു തേർഡ് ഫ്ലോർ ലാൻ ത്രീ ഓക്കെ അപ്പോൾ ഈ ലാൻ വണ്ണിൽ മൂന്ന് സ്റ്റേഷൻസുകൾ കണക്റ്റഡ് ആണ് ലാൻ ടൂവിലും മൂന്ന് സ്റ്റേഷൻ ഉണ്ട് ലാൻ ത്രീയിലും മൂന്ന് സ്റ്റേഷൻ ഉണ്ട് ഇനി നോക്കുക ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒരു കണക്ഷൻ പോകണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്ക് കണക്ഷൻ പോകണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ലാൻസിനെ ഒരു ബ്രിഡ്ജ് വഴി ഒരു ബ്രിഡ്ജുണ്ടാകും ദെൻ സെക്കൻഡ് ഫ്ലോറിലുള്ള ലാൻസും കണക്റ്റഡ് ഇങ്ങോട്ടാണ് ഒരു ബ്രിഡ്ജിലോട്ടായിരിക്കും ഈ ബ്രിഡ്ജുകൾ തമ്മിലായിരിക്കും കണക്ഷൻ വരുന്നത് അതാണ് ഒരു പോയിൻറ്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് പോയിൻറ്റു പോയിൻറ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കുക ലാൻ വണ്ണിൽ നിന്നും ലാൻ ത്രീയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെയും ഉണ്ടാകും രണ്ട് ബ്രിഡ്ജസ് ത്രൂ ദിസ് ബ്രിഡ്ജ് വഴിയായിരിക്കും റിമോട്ടായിട്ട് ലാൻസുകളെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പറയുന്ന പേരാണ് കണക്ടിങ് റിമോട്ട് ലാൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസാണ് പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ പി 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 എന്ന് പറയും പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോക്കോൾസൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്നാ പ്രോട്ടോക്കോളാണ് ബാക്ക് ബോൺ കണക്റ്റിംഗ് റിമോട്ട് ലാൻസ് എന്നാണ് പറയുന്നത് റിമോട്ട് ലാൻസുകളെ ഇവിടെ എങ്ങനെയാണ് ബാക്ക് ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത് ബ്രിഡ്ജാണ് അല്ലേ ഈ ബ്രിഡ്ജാണ് പോയിൻ്റ് ടു പോയിൻറ്റ് കണക്ഷൻ വഴി ലാൻസുകളെയെ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം കണക്റ്റിംഗ് റിമോട്ട് ലാൻസ് വിത്ത് ബ്രിഡ്ജ് അതാണ് ഈ ഫിഗറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ഹെഡിങ് ബ്രിഡ്ജുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ബ്രിഡ്ജ് വഴിയാണ് ഇവിടെ റിമോട്ട് ലാൻസുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ കണക്റ്റിംഗ് റിമോട്ട് ലാൻസ് വിത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് താങ്ക്